വയനാട്ടിൽ മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചയാളാണ് രാഹുൽ ഗാന്ധി. സത്യത്തിൽ രാഹുൽ ഫാക്ടർ ഏറ്റവും പ്രവർത്തിച്ചത് കേരളത്തിലാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. ആ വിജയം കേരളം മുഴുവൻ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പദ്ധതിക്കാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റ് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ പോവുകയാണ് പാർട്ടി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും കോൺഗ്രസ് തലയുയർത്തിയത് കേരളത്തിലെ വിജയത്തിന്റെ ഫലത്തിലായിരുന്നു. നിലവിൽ കോൺഗ്രസിന് ലോക്സഭയിൽ 52 എംപിമാരാണുള്ളത്. ഇതിൽ 15 എംപിമാരും കേരളത്തിൽ നിന്നാണ്. 2019 കേരളത്തിലെ 20 ലോക്സഭാ സീറ്റിൽ 19 കോൺഗ്രസ് നയിക്കുന്ന UDF ആണ് നേടിയത്. നിലവിൽ 18 UDF എംപിമാരാണുള്ളത്. കേരള കോൺഗ്രസ് മുന്നണി മാറിയതോടെ LDFന് 2 എംപിമാരുണ്ട്. ഈ സാഹചര്യത്തിൽ 2024 കേരളത്തിന് പ്രത്യേക ഊന്നൽ തന്നെ കോൺഗ്രസ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രധാന പാർട്ടികളായ കോൺഗ്രസും CPMഉം ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും കേരളത്തിൽ സ്വന്തം നിലയ്ക്കാണ് മത്സരിക്കുന്നത് എന്ന് ഇരു പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന ടൈംസ് നൗ സർവേ പ്രകാരം 2019 വിജയം കോൺഗ്രസിന് ഇത്തവണ പ്രവചിക്കുന്നില്ല. കഴിഞ്ഞ തവണ 19 സീറ്റ് ലഭിച്ചിടത്തുനിന്ന് 14 UDF എത്തുമെന്നാണ് പ്രവചനം. LDFന് 6 സീറ്റും ലഭിക്കും. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനം വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം MPമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ 25 ഉന്നത കോൺഗ്രസ് നേതാക്കളെയാണ് ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. അതേസമയം കേരളത്തിൽ ചില മുന്നേറ്റങ്ങൾക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണെന്നും UDF വിജയത്തിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. ഐക്യത്തിന്റെ സന്ദേശം അടിവരയിടുകയും പാർട്ടിയുടെ വിജയസാധ്യതകൾക്ക് ഭീഷണിയായേക്കാവുന്ന ഏത് വിഭാഗീയതയും പരിഹരിക്കുകയും വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തോടുള്ള നിർദ്ദേശം. മാത്രമല്ല CPM BJP ആക്രമണത്തെ ഒരുപോലെ ചെറുക്കാനുമാകണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർലമെന്ററി രാഷ്ട്രീയം വിടാനുള്ള ആഗ്രഹം പല കോൺഗ്രസ് MPമാരും പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വിഷയത്തെ ചൊല്ലിയുള്ള തർക്കം ഒഴിവാക്കണമെന്ന നിർദ്ദേശം AICC മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 2024 പുതുമുഖങ്ങളെ കൂടി രംഗത്തിറക്കി വിജയകരമായ ഒരു ഫോർമുല ഉണ്ടാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസിന് നിരവധി പ്രചരണ തടസ്സങ്ങളുണ്ട്. യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ CPM കോൺഗ്രസിനുറച്ച നിലപാടില്ല എന്ന തരത്തിൽ ചിത്രീകരിക്കുകയും BJPയുടെ ഹിന്ദു ഭൂരിപക്ഷ ദേശീയതയും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വവും തമ്മിലുള്ള അന്തരം കുറയുകയാണെന്നും പ്രചരിക്കുന്നുണ്ട്. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപാളയത്തിലേക്ക് ആകർഷിക്കുന്നതിലേക്ക് നയിക്കുമോ എന്നാണ് കോൺഗ്രസ് ഇന്ന് ഉറ്റുനോക്കുന്നത്.